നമ്മൾ കുറിഞ്ഞി സന്ദർശിക്കാൻ മന്ത്രിതല സംഘം. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ സംഘം ഉദ്യാന മേഖലയിൽ സന്ദർശനം തുടരുകയാണ്. കൊട്ടക്കമ്പൂർ, വട്ടവട തുടങ്ങിയ മേഖലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. സന്ദർശനത്തിനിടെ മന്ത്രിമാർക്ക് മുന്നിൽ പ്രതിഷേധവുമായി നാട്ടുകാരുമെത്തി. 450 വർഷമായുള്ള ജനജീവിതം 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിയുടെ പേരിൽ ഇല്ലാതാക്കരുതെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളുമായി മന്ത്രിതല സമിതി നാളെ ചർച്ച നടത്തും. രാവിലെ മൂന്നാറിലെത്തിയ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മന്ത്രി എം എം മണിയും ദേവികുളം സബ് കളക്ടറുമായും ചർച്ച നടത്തി. കൊട്ടക്കമ്പൂരിലും വട്ടവടയിലും പരിശോധന നടത്തിയ റിപ്പോർട്ട് ദേവികുളം സബ് കളക്ടർ റവന്യൂ മന്ത്രിക്ക് കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാർ ചേരുന്നു. സന്തോഷ്, മന്ത്രിതല സംഘം കുറിഞ്ഞി ഉദ്യാന മേഖലയിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? സന്ദർശനം എങ്ങനെ പോകുന്നു? സുജയ, മന്ത്രിതല സംഘം ഇപ്പോൾ സന്ദർശിക്കുന്ന കൊട്ടക്കമ്പൂർ മേഖലയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ജോയിസ് ജോർജ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഭൂമി കയ്യേറിയതായി ആക്ഷേപം ഉയർന്നിരിക്കുന്ന സ്ഥലത്തേക്കാണ് മന്ത്രിതല സംഘം ഇപ്പോൾ പോയിരുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള സ്ഥലമായിരുന്നു കോവിലൂർ എന്ന് പറയുന്നത്. കോവിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മന്ത്രിതല സംഘം എത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്ലാക്കാർഡുകളുമായി പ്രതിഷേധമായി രംഗത്തുണ്ടായിരുന്നു. ആദ്യം എത്തിയ മന്ത്രിമാർക്ക് സി പി ഐയുടെ നേതൃത്വത്തിൽ ഷാളണിച്ച് സ്വീകരിച്ചു. തുടർന്ന് വഴിക്ക് ഇരുവശവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്ലാക്കാർഡുകളുമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 12 വർഷത്തിലൊരിക്കൽ പോകുന്ന കുറിഞ്ഞിച്ചെടിയുടെ പേരിൽ 450 വർഷത്തിലേറെയുള്ള ജനജീവിതത്തെ ദ്രോഹിക്കാതിരിക്കുക, കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ എഴുതിയ പ്ലാക്കാർഡുകളുമായിട്ടായിരുന്നു ജനങ്ങൾ ഈ സംഘത്തിന് മുന്നിൽ കാത്തുനിന്ന്. മന്ത്രിതല സംഘം ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ മുമ്പിലേക്ക് പോയി. ഇപ്പോൾ കൊട്ടക്കമ്പൂർ ഭാഗത്തേക്ക് പരിശോധന നടത്താൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ കൊട്ടക്കമ്പൂർ വില്ലേജിലെ 58 ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഇതിനുശേഷം വട്ടവട വില്ലേജിലെ 62 ബ്ലോക്കിൽ ഉൾപ്പെട്ട സ്ഥലത്തും ഈ സംഘം സന്ദർശനം നടത്തും. ഇതിനു മുമ്പ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും മൂന്ന് മന്ത്രിമാരും കുറിഞ്ഞി സംഘത്തിന്റെ അതിർത്തി സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. വട്ടവടയും കൂടെ സന്ദർശിച്ച ശേഷമായിരിക്കും ഇന്നത്തെ സന്ദർശനം അവസാനിപ്പിക്കുക. അതിനുശേഷം നാളെയായിരിക്കും ജനപ്രതിനിധികളുമായും ഉള്ള കൂടിക്കാഴ്ച മൂന്നാറിൽ വെച്ച് നടത്തും എന്നാണ് സംഘം അറിയിച്ചിരിക്കുന്നത്. സുജയ, കെ വി സന്തോഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ കർഷകർ ആശങ്കപ്പെടേണ്ടെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. നിയമപരമായി രേഖകളുള്ള കുടിയേറ്റ കർഷകരെ കണ്ടെത്താൻ സർക്കാർ പരിശോധന നടത്തും. സർക്കാർ പരിശോധനകളുമായി നാട്ടുകാർ സഹകരിക്കണം. കുറിഞ്ഞി ഉദ്യാന സംരക്ഷണവും ജനങ്ങളുടെ ആശങ്ക അകറ്റലുമാണ് മന്ത്രിതല സംഘത്തിന്റെ സന്ദർശന ലക്ഷ്യമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. അവിടെ വർഷങ്ങളായി താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് യാതൊരുവിധ ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിയമാനുസൃതമായ രേഖകളുമായി അവിടെ താമസിച്ചു വരുന്ന ആളുകളെ എല്ലാം സംരക്ഷിക്കപ്പെടും. എന്നാൽ അതേസമയം അതാരാണെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ആ പരിശോധനക്കുള്ള നടപടികൾ ഉണ്ടാകണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ഒരേ സമയം സാഞ്ചറിയുടെ സംരക്ഷണവും അവിടെ വർഷങ്ങളായി അധിവസിക്കുന്ന ആളുകളുടെ ആശങ്ക അകറ്റലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുകയാണ്. ഇവിടെ തീരുമാനമെടുക്കാനല്ല ഞങ്ങൾ മൂന്ന് പേര് വന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ എടുത്ത തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി സന്ദർശനം നടത്തിപ്പോയാൽ ആവശ്യമായ വിവരങ്ങൾ ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയുന്നത് ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും.